സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞെരുക്കത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, മഹാമാരിയിൽ നിന്നെല്ലാം വിടുവിച്ചു. ഞാനിപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ഓല കെട്ടി ഒരു ചെറിയ ഒരു ചായ്പ്, ഇതിനകത്താണ് രണ്ട് വളർന്ന് വലുതായ രണ്ട് പെൺകുട്ടികളുള്ള ഒരു കുടുംബം കിടന്നിരുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ആദ്യം കണ്ടു, അപ്പോഴാണ് അത് ഭയങ്കരമായൊരു പ്രയാസം ഉള്ളിലുണ്ടായത്. കാരണം ഒരു ഞാനൊരു പിതാവ്, എനിക്കൊരു മകളുണ്ട്, പെമ്മക്കളുള്ള ഒത്തിരി പേരിത് കാണുന്നുണ്ട്. പക്ഷേ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു പെൺകുട്ടികൾക്ക് കിടക്കാൻ കഴിയുമോ? അതുകൊണ്ട് അയൽപ്പക്കത്ത് ഒരു വീട്ടിലാണ് അവർ കിടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ലീയുടെ പ്രവർത്തകർ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് അവർക്കൊരു നല്ല ഭവനം, സുരക്ഷിതമായ ഒരു ഭവനമുണ്ടായി. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഓൾ ലിയ വോളണ്ടിയേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ആൻഡ് സ്പോൺസേഴ്സ്. അവർ താമസിച്ചുകൊണ്ടിരുന്ന ആ ഷെഡിൻ്റെ കിച്ചണിലോട്ടാണ് ഞാനിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെയാണ് അവരുടെ കുക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഷെൽട്ടർ ദ ഹോംലെസ് എന്ന ഈ പദ്ധതി തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അതിനുവേണ്ടി ഇതുവരെ ആരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇനിയും നമുക്ക് ആയിരം ആയിരം വീടുകൾ വയ്ക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൺസ് അഗെയിൻ താങ്ക് യു. ഇനിയിപ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ ലവ് ഇൻ ആക്ഷൻ്റെ വിഭാഗമാണല്ലോ ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്. അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് നന്ദിയുണ്ട്, ഇതിനു വേണ്ടി അവർ ഇറങ്ങി നമുക്ക് സഹായം വാങ്ങിച്ചു തരാനും. അവരോട് നന്ദിയുണ്ട്, അവരോട് കടപ്പാടും ഉണ്ട് അവരോട്. ഇനി അവരെ ഇതേപോലെ ഉള്ള പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരെ വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് കുടുംബങ്ങൾക്കിത് ഒരു പ്രചോദനമായി തീരുവാനും ദൈവം പ്രവർത്തിക്കാനും സഹായിക്കും.